ദേശാഭിമാനി മുഖപ്രസംഗം 2022 ജൂലൈ 28 വ്യാഴം. ദേശീയപാത പോലെ സിൽവർ ലൈനും വരട്ടെ. LDF സർക്കാർ കഴിഞ്ഞ 6 വർഷമായി നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങളിലൊന്ന് സംസ്ഥാന വികസനത്തിനെതിരായ ആക്രമണമാണ്. രാഷ്ട്രീയ നിലപാടുകളുടെ മികവും വികസന രംഗത്തെ കുതിപ്പുമാണ് LDF തുടർഭരണം സാധ്യമാക്കിയതെന്ന് പ്രതിപക്ഷത്തിനറിയാം. രാഷ്ട്രീയമായി എതിരിടൽ എളുപ്പമല്ല. അതുകൊണ്ട് വികസനം മുടക്കി സംസ്ഥാനത്തെ പിന്നോട്ടടുപ്പിച്ച് രാഷ്ട്രീയ നേട്ടം സാധ്യമാണോ എന്നാണോ നോട്ടം. 2016 സർക്കാർ അധികാരമേറിയപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ദേശീയപാതാ വികസനം നടപ്പാക്കിയാൽ മുഖ്യമന്ത്രിയെ അംഗീകരിക്കാം എന്നാണ്. നടപ്പാക്കുന്നതൊന്ന് കാണട്ടെ എന്ന ഭീഷണിയായിരുന്നു അത്. പലയിടത്തും മഴവിൽ സഖ്യമുണ്ടാക്കി സമരം ചെയ്തു. നന്ദിഗ്രാമിലെ മണ്ണം പൊതിഞ്ഞ് കേന്ദ്ര നേതാക്കളെത്തി. പദ്ധതി മുടക്കാൻ സംസ്ഥാന BJP അധ്യക്ഷൻ കത്തെഴുതി. UDF ഒപ്പം കൂടി. സർക്കാർ ഈ നീക്കങ്ങളെ നേരിട്ടത് സമചിത്തതയോടെയാണ്. ഒരു വശത്ത് ഭരണ നടപടികൾ വേഗത്തിൽ നീക്കി, മറുവശത്ത് ഭൂമി നഷ്ടപ്പെട്ടുന്നവരുടെ കൂടെ സർക്കാരുണ്ടാകുമെന്നും നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്നും തെളിയിച്ചു. ഭൂമിക്ക് കേന്ദ്ര സർക്കാരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നഷ്ടപരിഹാര തുക നൽകുന്നത്. കേരളത്തിലെ ഭൂമി വില ഉയർന്നതാണെന്ന ന്യായം പറഞ്ഞ് കേന്ദ്ര സർക്കാർ പിന്മാറി. ഭൂമി വിലയുടെ 25% സംസ്ഥാനം വഹിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി മറികടന്നു. ഇന്നിപ്പോൾ ഒരിക്കലും ഇല്ലാത്ത മുന്നേറ്റം ദേശീയപാതാ വികസനത്തിൽ കേരളം കൈവരിച്ചു. അതിന്റെ സമഗ്ര ചിത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച വാർത്താസമ്മേളനത്തിൽ വരച്ചുകാട്ടി. സംസ്ഥാനത്തുകൂടി കടന്നുപോകുന്ന ദേശീയപാതകളിൽ ഏറ്റവും ദൈർഘ്യമുള്ള ദേശീയപാത 66 വികസനം മാത്രം പരിശോധിച്ചാൽ സർക്കാർ നടത്തിയ തീവ്ര പരിശ്രമത്തിന്റെ ഫലപ്രാപ്തി അറിയാം. നമ്മുടെ ദേശീയപാതയുടെ 90% സംസ്ഥാനത്തിന്റെ രണ്ടറ്റവും തൊടുന്ന ഈ പാതയാണല്ലോ. 1081 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത 66 വികസനത്തിനായി ഏറ്റെടുക്കേണ്ടിയിരുന്നത്. ഇതിന്റെ 98.51% വരുന്ന 1065 ഹെക്ടർ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞതായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആകെയുള്ള 21 റീച്ചിൽ 15 പ്രവൃത്തി പുരോഗമിക്കുന്നു. ബാക്കി 6 റീച്ചിൽ പ്രാഥമിക പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകുന്നു. ദേശീയപാത അതോറിറ്റി കേരളത്തിലെ ഓഫീസും പൂട്ടി പദ്ധതികളിൽ നിന്നെല്ലാം പിന്മാറി കത്തും നൽകിയ അവസ്ഥയായിരുന്നു 2011-16 കാലത്തെ UDF ഭരണത്തിലുണ്ടായിരുന്നത്. തിരുവനന്തപുരം ബൈപ്പാസിനായി ആകെ 16 കിലോമീറ്റർ സ്ഥലം മാത്രമാണ് അന്ന് ഏറ്റെടുത്തത്. ഈ ശൂന്യതയിൽ നിന്നാണ് ഇന്നത്തെ വമ്പൻ നേട്ടത്തിലേക്ക് എത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 പ്രകടന പത്രികയിൽ നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെടുന്നത്. കുത്തിത്തിരിപ്പും അട്ടിമറിയും വഴി കേരളത്തിന്റെ ദേശീയപാതാ വികസനം തടയാൻ ശ്രമിച്ച പലരും ഇന്ന് പദ്ധതിയുടെ അവകാശികളാകാൻ മത്സരിക്കുന്നുണ്ട്. ആ ഉളുപ്പില്ലായ്മ ചില കേന്ദ്രമന്ത്രിമാരിൽ തന്നെ കാണേണ്ടി വന്നത് നമ്മുടെ ഗതികേട്. ദേശീയപാതാ വികസനത്തെ ചെറുത്ത ശക്തികൾ അതിലും തീവ്രമായി സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ സിൽവർ ലൈനും അട്ടിമറിക്കാൻ നോക്കുന്നു. ഇക്കാര്യത്തിൽ ചൊവ്വാഴ്ച ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം ശ്രദ്ധേയമാണ്. സിൽവർ ലൈൻ പദ്ധതി നാടിനാവശ്യമായ പദ്ധതിയാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാർ പദ്ധതിയെ കൈയൊഴിയുന്നത് ശരിയല്ലെന്നും കോടതി കണ്ടു. എന്നാൽ പദ്ധതി വേഗത്തിൽ നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചത് ശരിയായില്ല എന്ന വിമർശനം കൂടി നടത്തി. അതിനുള്ള വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി ചൊവ്വാഴ്ച വാർത്താസമ്മേളനത്തിൽ നൽകിയിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുമെന്ന് കരുതാൻ വയ്യല്ലോ. അതുകൊണ്ട് അനുമതിക്ക് മുമ്പ് കഴിയുന്നതെല്ലാം ചെയ്യാനാണ് ശ്രമിച്ചത്. ദേശീയപാതാ വികസനം സമയബന്ധിതമായി തീർത്ത സർക്കാരിന് സിൽവർ ലൈനും പൂർത്തിയാക്കാൻ കഴിയും എന്നുറപ്പ്. പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ അനുമതി എത്രയും വേഗം ലഭിക്കുക എന്നത് അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ ആകെ ആവശ്യമാണ്. അതിനെതിരെ നിൽക്കുന്നവർ ക്രൂരത കാട്ടുന്നത് കേരളത്തോടാണ്, ഇവിടുത്തെ ജനങ്ങളോടാണ്.